ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. നിങ്ങൾക്ക് തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മലപ്പുറത്താണുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഉസ്മാൻ്റെ വീട്ടിലുള്ള ഒരു ഡേ മൈ ലൈഫ് ഇടാം. കുറേ ആയാലും ഇവിടുത്തെ ഡേ മൈ ലൈഫ് ഇട്ടിട്ട് വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒരു ഡേ മൈ ലൈഫ് എന്നേ ഉദ്ദേശിച്ചുള്ളൂ. പ്രത്യേകമായിട്ട് ഇതിലൊന്നും ഇല്ല കേട്ടോ കാണിക്കാൻ. അപ്പോൾ ഇതാ ഉസ്മാൻ കുളിക്കുകയാണ്. അപ്പോൾ ഞാനിതാ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. പല്ലൊക്കെ തേച്ചതിന് ശേഷം പോയപ്പോൾ മമ്മി ഇതാ അവിടെ പണിയിലായിരുന്നു കേട്ടോ. ചായയൊക്കെ സെറ്റായിരുന്നു. മമ്മി എപ്പോഴും ഇതായി ഈ ഒരു റേഡിയോ വെച്ചിട്ട് പാട്ടൊക്കെ ഇട്ടിട്ടാണ് എപ്പോഴും പണിയെടുക്കാറുള്ളത് കേട്ടോ. അങ്ങനെ എപ്പോഴും അല്ല, രാവിലെ എണീറ്റാലേ. അത് കഴിഞ്ഞ് ഇതാ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പുട്ടും അതേപോലെ കടലക്കറിയും ആയിരുന്നു. കടല മറ്റേ വൈറ്റ് കടലല്ലേ, അതിനെന്താ പറയാൻ എനിക്കറിയില്ല. ഓക്കെ, അതായിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഞാൻ ഉസ്മാനെ വിളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴത്തേക്ക് ഉസ്മാൻ ഇതാ കുളിച്ച് സെറ്റായി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. നല്ല ഉറക്കച്ചവടയിലാണ് കൈസ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നുണ്ട് ഉസ്മാനെ, അപ്പം അടിപൊളി ആയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ അയച്ചിട്ടേക്കാം കേട്ടോ ഡ്രസ്സ്. ഇനി അതൊക്കെ എടുത്തിട്ട് അലക്കാൻ കൊണ്ടുപോയി വെക്കണം. അങ്ങനെ അതാ ഉസ്മാൻ സെറ്റായി. ഇപ്പം അതാ ഒരാളെ കാണിച്ചതരാം കേട്ടോ. ഇത് ഇവിടെയുള്ള ആളാണ് ചിങ്കിരി. ചിങ്ങിണി ചിങ്ങിണി എന്നാണ് കേട്ടോ മമ്മി വിളിക്കിയവനെ. അപ്പോൾ ഇവനാണെങ്കിൽ നമ്മളെ റൂമിൻ്റെ ഡോറ് തുറന്ന് അപ്പം നമ്മളെ റൂമിലേക്ക് ഓടി ചാടി കയറി വന്ന് എന്താ പറയുക, മൈക്കും അതേപോലെ ഹെഡ്ഫോണും. ഇവൻ്റെ മെയിൻ സാധനം ഹെഡ്ഫോണാണ് കേട്ടോ. ഇവൻ ഹെഡ്ഫോൺ എടുത്തിട്ട് നന്നായിട്ട് കളിച്ച് അതിലൊരു പൊട്ടിച്ചൊക്കെ വെച്ച് തരും. അപ്പോൾ ഇവനെ ഞാൻ അകത്തേക്ക് അധികം കയറ്റാറില്ല, പക്ഷേ ഞാനും മോനും നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അതാ ഇവനെ ഞാനിങ്ങനെ വെറുപ്പിക്കും. ഇവനാണെങ്കിൽ എന്താ പറയുക, എൻ്റെ കൂടെ ഇങ്ങനെ കളിക്കും കടിക്കും മാന്തും ഒക്കെ ചെയ്യും കേട്ടോ. ഞാൻ എന്താ പറയുക, ഒരു മാസത്തോളം വീട്ടിലായിരുന്നു. ഞാൻ വിചാരിച്ചു പോയി വരുമ്പോൾ ത്തേക്ക് ഇവൻ എന്നെ മറന്നുപോയിണ്ടാവുന്നു. പക്ഷെ ഇവന് ഒരു അനുക്കൂലായിരുന്നു. ഞാൻ വിചാരിച്ചത് ഞാൻ വന്ന് കഴിയുമ്പോൾ ഇവന് എന്നെ കണ്ട പരിചയം പോലും ഉണ്ടാവില്ല എന്നാ. പക്ഷേ എങ്കിൽ അങ്ങനെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. അവന് പണ്ടത്തെ അതേ സ്നേഹം ഇപ്പോഴും എപ്പോഴും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പൂച്ചകൾ, അത് വേറെ കാര്യം. ഞാൻ ആദ്യമൊക്കെ വീട്ടിൽ പൂച്ചനൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒഴിവാക്കിയതാണ്. കാരണം എന്താ വെച്ചാൽ ഒരു വല്ലാത്തൊരു ട്രാജഡി ഉണ്ടായപ്പോൾ അങ്ങനെ പൂച്ചനെ വളർത്തുന്ന പരിപാടി ഒഴിവാക്കിയതാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് പൂച്ചനെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഉസ്മാൻ്റെ കൂടെ ഇവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗൈസ്, ഇവനാണ് നമ്മളെ ചിങ്കിണി. ഓക്കെ, ചിങ്കിണി എന്നാണ് ഡാഡി മമ്മിയും ചിങ്കിണി എന്നാണ് വിളിക്കുക. ചിങ്കിണി എന്ന് എന്തൊക്കെയൊക്കെ വിളിക്കുന്ന കേൾക്കാം കേട്ടോ. അങ്ങനെ അതാ ഉസ്മാൻ ഇനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഉസ്മാൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടതിന് ശേഷം ഭയങ്കര സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഒരു മൂടലുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് മഴ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതാ ഉസ്മാന് ഇനി കുറച്ച് ഷോ ആണ് ഗൈസ്. ഓക്കെ, മൂക്കിലൊക്കെ കഴിയുണ്ട് അല്ല, ഇനിയിപ്പോൾ ഇതിന് എന്തെല്ലാം കമൻറ്റ് വരുമോ ആവോ. അത് അത് കഴിഞ്ഞ് നമ്മൾ ചാടിക്കാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടോ. ഇവരെന്താ ഇരിക്കാത്ത ഇരിക്കടാ. ഓക്കെ, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയമൊക്കെ നോക്കുന്നുണ്ട്. 8:30 ആയിട്ടുണ്ട് കേട്ടോ. സമയം വന്നിട്ട് 9 മണിയാകുമ്പോഴത്തേക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് ഉസ്മാൻ ഇറങ്ങും. അപ്പം ഞാൻ ഉസ്മാനെ പുട്ടെടുത്തെടുക്കാണ്. ഉസ്മാന് പുട്ടെടുത്ത് വെക്കണത് കാണുമ്പോൾ നിങ്ങൾ ഒക്കെ തിന്ന് ഇങ്ങനെ കൊടുക്കണേ. ഞാൻ സംഭവം വേറെ ഒന്നുമില്ല, മൂപ്പർക്ക് തേങ്ങ പറ്റൂല, അതേപോലെ വലിയ കഷ്ണം പുട്ടിട്ടാൽ അതും തിന്നില്ല. അപ്പം ഞാൻ ചെറിയൊരു കഷ്ണം അതിൻ്റെ മുകളിൽ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതേപോലെ കറി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അങ്ങനെ ഇങ്ങനെ നോക്കില്ല. മൂപ്പർക്ക് മൂപ്പർസായിട്ടുള്ള ഒരു നേക്കുണ്ട്. അപ്പം പിന്നെ ഞാൻ കറിയൊന്നും വെച്ചില്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ചതാ ഉസ്മാൻ ഇറങ്ങാൻ വേണ്ടി സോക്സ് ഒക്കെ ഇട്ട് സെറ്റായി, ഒരുമ്മയൊക്കെ തന്ന് കായ്സ് പോവാണ്. എന്തൊക്കെ പറഞ്ഞാലും സംഭവം പണിക്ക് പോവാണ്. എന്നാലും എനിക്കെന്തോ പോലെയാണ് കേട്ടോ. അതെനിക്ക് തോന്നുന്നു മിക്ക ഭാര്യമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഭർത്താക്കന്മാർ എപ്പോഴും കൂടെ ഉണ്ടാവണം നല്ല ഇഷ്ടം. അപ്പോൾ ഉസ്മാൻ പോകുമ്പോഴേക്കും എന്തോ ഒരു വിഷമം കേട്ടോ. ഉസ്മാൻ ഉണ്ടാവുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഉസ്മാൻ പോവാന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചാൽ ഈ അടുത്ത് അവധി ചെയ്ത് ഈ യൂട്യൂബൊക്കെ ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ട് വേണം ഉസ്മാനെ പോലെ ഇരുത്തിക്കേ. ഓക്കെ, അങ്ങനെ ഉസ്മാൻ എന്താ പറയുക, ഷൂ ഒക്കെ ഇടാണ്. ഷൂ ഇടുന്നതിന് ഒരു പൊട്ടത്തിര, വലിയ പൊട്ടത്തിര ചെയ്യും. എന്താ വെച്ചാൽ ഷൂവിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം എന്ന് എല്ലാവരും പറയുന്നത് കേൾക്കാം. എൻ്റെ ഉസ്മാൻ നോക്കുക, കൈ ഇട്ടിട്ടാണ്. കൈ ഇട്ടിട്ടാണ് ഷൂവിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഞാൻ എപ്പോഴും പറയും അങ്ങനെ ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന്. ശീലായിട്ടുണ്ട് കൈ. ഞാൻ പറയാം, എന്നാൽ പിന്നെ കാലിട്ടാൽ പോരെ, എന്തിനാ കൈ ഇടാൻ നിൽക്കുന്നത്. നേരെ അങ്ങോട്ട് കാലിട്ട് കൊടുത്താൽ പോരാ അല്ലേ. ഒരു വർഷം മമ്മി പറയുന്ന എടുക്കണേ ഇതേപോലെ കൈ ഇട്ടെടുത്ത് അവളനൊക്കെ കിട്ടിയെന്നൊക്കെ പഠിച്ചവർക്കറിയാം എന്തൊക്കെയാണ്. അങ്ങനെ ഉസ്മാൻ പോവാണ്. യോ, മൂപ്പര് ഹിമാലയ എന്താ പറയാ വാങ്ങാൻ വേണ്ടിട്ട് പോയിട്ട് അതിന് മുകളിലുള്ള കർട്ടൻ വലിച്ചൂരണ മാതിരിയൊക്കെയാണ് വലിച്ച കൂരണത്. ഓക്കെ, അപ്പൊ ഡാഡി രാവിലെ തന്നെ പണിക്ക് പോയിണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ നേരെ വൈകിട്ട് എണീക്കാറുള്ള 8 മണിയൊക്കെ ആവും എണീക്കാൻ. അപ്പോൾ അങ്ങനെ ഉസ്മാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാനും മമ്മിയും യാത്രയായിട്ടാണ്. പിന്നെ അതെ രജനീകാന്ത് സ്റ്റൈലിൽ അതാ സ്പെക്സ് ഒക്കെ വെച്ച് വലിയ സംഭവം ആവുന്നുണ്ട് ഈ ഉസ്മാൻ. ഓക്കെ, അപ്പോൾ പോവാണ്. പോട് പോട് വേ, വിട്ടോ വിട്ടോ, ചാവോ ചാവോ. ഓക്കെ, അപ്പോൾ ഉസ്മാൻ പോയിട്ട്, ഉസ്മാൻ പോയാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അത് അതിലേ ഇങ്ങനെ പോകുന്ന കാണുന്നില്ലേ, അവിടെ വരെ റോഡ് എത്തുന്ന വരെ ഇങ്ങനെ നോക്കിക്കോട്ടോ.
എന്തോ പോലെ ആയിരിക്കും വിഷമാവും. ഓക്കെ, അങ്ങനെ ഉസ്മാൻ പോയി. ഞാനും മമ്മിയും വീണ്ടും ഒറ്റക്കായി. ഒറ്റക്കായി എന്നങ്ങനെ പറയാം, ഓക്കെ ഇരട്ടക്കായി. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഞാനും മമ്മിയും കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. എഡിറ്റ് ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കും. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ സമയം നിങ്ങൾ കാണുന്നുണ്ടാവും, 9:10. ഇനി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല നേരമായിരിക്കും. നേരം എത്രയാവും എന്ന് ചോദിച്ചാൽ 11 ആവും കേട്ടോ. അപ്പൊ എന്താ എഡിറ്റിങ് കഴിഞ്ഞ് ഇരുന്ന് ഇരിപ്പിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഉറക്കാണോ എന്തെല്ലോ വരുന്നുണ്ട്. പിന്നെ ഞാൻ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ സമയം കണ്ടില്ലേ, 11:10 കേട്ടോ. പിന്നെ 11 നമ്മളൊരു വീഡിയോ ഇടും, ആ വീഡിയോ കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങും ബാക്കിയുള്ള പരിപാടിക്ക്. ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയം മമ്മി പോയി അലക്കും കേട്ടോ. പിന്നെ ഞാൻ അടിച്ചു വാരും തുടക്കും അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇവനെ വെറുതെ വെറുപ്പിക്കും. ഇവനെ വെറുപ്പിക്കുന്നത് എനിക്കൊരു ഹരമാണ്, അത് വേറെ കാര്യം. അപ്പൊ ഇതാ ഇവിടെ ഒക്കെ ക്ലീൻ ആക്കി സെറ്റ് ആക്കി മമ്മി അലക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്ത് ഞാൻ അടിച്ചു വാരി അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇവൻ ചെയ്ത് വെച്ചോണ്ട് ഓൻ അവിടെ കളിച്ച് ക്ഷീണിച്ചിരിക്കുക. അവൻ അവിടെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ തട്ടി മറിച്ച് എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഓനവിടെ പോയി കിടക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത പോലെ ഇവനെ നല്ല ഗുരുത്തക്കടാണ് കേസ് എടുത്ത് ചവിട്ടി പുറത്താക്കാനായിട്ടുണ്ട്, വെറുതെ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇനി എനിക്ക് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ട്, അപ്പൊ ഞാൻ അതൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. ഡെയിലി ഉള്ള പരിപാടികളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ മമ്മി അവിടെ നിന്ന് അലക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവോ എന്നറിയില്ല. ഓക്കെ, വെയിലാണ്, കാണുന്നില്ല. മമ്മി അവിടെ അലക്കാണ് കേട്ടോ. പിന്നെ ഞാനിതാ മീൻ മുറിച്ചു, അതേപോലെ തേങ്ങക്ക ചിരവി, ഇനി അത് അരച്ചൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ചോറൊക്കെ ഓൾറെഡി രാവിലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഡാഡി പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണം. അപ്പൊ മമ്മി ചോറും കറിയും, ഡാഡിക്ക് അപ്പൊ കൊണ്ടുപോകാനുള്ള കറിയൊക്കെ ഉണ്ടാക്കും. കറി പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് വേറെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെയാണ്. അതാ മമ്മി അലക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കുളിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഗൈസ്, എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ദിവസമുള്ള പരിപാടികളൊക്കെ തന്നെ. അതുകൊണ്ടാട്ടോ ഞാനത് മെയിനായിട്ട് അങ്ങനെ കാണിക്കാത്തത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇനി കുളിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഗൈസ്, കുളിക്കുക എന്ന് പറയുമ്പോൾ കുളിക്കാനല്ല, മേല് കീകാനാണ് പോകുന്നത്. തലയൊന്നും ഞാൻ കഴുകാറില്ല, അത് വേറെ കാര്യം. ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഒരു 3 കൂടുമ്പോഴാട്ടോ തല നനക്കാറുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനും മമ്മിയും ചോറ് തിന്നാണ്. ചോറിന് അയലക്കറി അയില പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മമ്മി കിടക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാനിതാ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മടക്കി വെച്ചിട്ട് ഞാനും കുറച്ച് കിടക്കാം, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വീഡിയോ എടുക്കാം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ ഞാനൊക്കെ മടക്കി വെച്ച് പിന്നെ കുറച്ചൊന്ന് കിടന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല നേരമായി. ഞാനൊരു നാരങ്ങ തിന്നാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലും ഞാൻ തിന്നില്ല. അത്രയും എന്താ പറയുക, തിരക്കിട്ട് വീഡിയോ എടുക്കായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുപ്പൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു 6:30 ആയി. പിന്നെ ഞങ്ങൾ ചാ പിടിക്കാൻ വേണ്ടി പോവാണ്. ഡാഡി വന്നിട്ടുണ്ടായിരുന്നു. ഡാഡി വരുമ്പോൾ ദാ പരിപ്പ് വടയും ബോണ്ടയും ഒക്കെ കൊണ്ടാന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് ഒരു 9 വരെ നമ്മളെ സീരിയലിൻ്റെ ടൈമാണ് കേട്ടോ. അതാ എന്നും സമ്മതം തുടങ്ങി, മഞ്ഞിൽ വിരിഞ്ഞ് പോവ്, മണിമുത്ത്, അതേപോലെ സ്വയംവരം. സ്വയംവരം ഞാൻ കാണില്ല കേട്ടോ, ചടപ്പ് പരിപാടിയാണ്, എനിക്കെന്തോ ഇഷ്ടമല്ല. അപ്പൊ ഞാനത് കഴിഞ്ഞ് ഞാൻ വേഗം കുറച്ച് കിടക്കാൻ വേണ്ടി പോയി. അപ്പത്തേക്ക് ഉസ്മ വന്നു. അപ്പൊ കാർ എടുത്തിട്ട് ഒരു 3 ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു അപ്പം ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാൻ. അങ്ങനെ ഞങ്ങൾ 4 കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി, ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഉസ്മാനും എത്തിയിട്ടുണ്ട്. ഗായ്സ്, അതിന് ശേഷം ഉസ്മാന് ചായ കൊടുത്തു. ഉസ്മാൻ സാധാരണ ചായ കുടിച്ചിട്ടാണ് ചോറുന്നത്, പക്ഷെ ഇന്ന് ചായയും ചോറും ഒരുമിച്ച് കൊടുത്തു. കാരണം പുറത്ത് പോയതുകൊണ്ട് കുറച്ച് നേരം വൈകി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. ഞാനും ഉസ്മാനും കൂടിയുള്ള കപ്പിൾ വീഡിയോ, ഓക്കെ, ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ. കിടന്നുറങ്ങാൻ പോകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പൊ എത്രയുള്ളൂ, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.